കഴിഞ്ഞിട്ടതായിരുന്നോ? എനിക്ക് തോന്നണാ ചേച്ചി, ഞാനല്ല ചേച്ചി. അപ്പൊ കൗണ്ടർ അപ്പൊ തിരിച്ചു വന്നത് ചേട്ടൻ? ആ എന്റെ കണ്ടങ്ങോട്ട് എത്തിയില്ലാന്ന് പറഞ്ഞു, അതും ഞാനോട്ട്. കേരളയിലേന്ന് ചോദിക്കും. അപ്പൊ ഇല്ല, ഞാൻ പോണെന്ന് പറയുന്ന സീനില് ഇവരൊന്നും ഷൂസ് എന്താ ഷൂസ് അയക്കാൻ മടിയായിട്ടാണ് ചോദിക്കുന്ന സീനുണ്ട്. ഗ്രേസ് കഴിഞ്ഞിട്ടതാ ുള്ള തീറ്റപ്പറമ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ പറമ്പുണ്ട്. ടിപി ഇപ്പം പുതിയ തലമുറ അതിനെ ടിപി എന്നാ വിളിക്കുന്നത്. ടിപി വിളിക്കുന്നത് ഇപ്പം പള്ളുരുത്തിയിലുള്ളതാണ്. അപ്പൊ ഇവര് അവിടെ ഇരുന്നിട്ടാണല്ലോ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തത്. അങ്ങനെ ഇത് സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നതാണ് അവിടുന്ന് അവര് പറഞ്ഞു. കണ്ണ് അങ്ങോട്ട് എത്തിയില്ലേ എന്ന് പറഞ്ഞു ചാൾസ് എന്റർപ്രൈസസ്. ശരിക്കും അത് അത് ശരിക്കും പേടിയായിരുന്നു ചെയ്യാനായിട്ട്. കാര്യം ഉർവശിച്ച് ചെയ്യാനായിട്ടുള്ള ഇതും അത് സുഭാഷരൻ തന്നെ പറഞ്ഞു. നോക്കി ചേച്ചി കൗണ്ടർ ഇടൂട്ടാന്ന് പറഞ്ഞു. തിരിച്ചു നോക്കിയേക്കാട്ടും സാധാരണ ചെയ്യുമ്പോ അന്ന് ഉറച്ചി ചേച്ചിയുടെ ചെയ്യുന്നപ്പോ അതായിരുന്നു അത് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു ശരിയാവുന്നു. പക്ഷെ അവര് എനിക്ക് തോന്നുന്നു രണ്ടാമത്തേല് അട്ട ഓക്കെ ആയി. അപ്പം ചേച്ചി പറഞ്ഞു ഓക്കെ ചെയ്തു, ഓക്കെ ഇതാണ് കൊള്ളാം, ടെൻഷൻ അടിക്കാണ്ട് ചെയ്തു എന്ന് പറഞ്ഞത്. ആ സാധനം മറ്റേ കണ്ണങ്ങോട്ട് എത്തിയില്ല എന്ന് പറഞ്ഞു. അതെനിക്കൊന്നും ഉർവശി ചേച്ചി കഴിഞ്ഞിട്ട് സാധനം തോന്നു. മറ്റേ ബെല്ലടിച്ച് ബെല്ലടിച്ചപ്പം അല്ല ഞാൻ മുട്ടി വിളിക്കും. മുട്ടുമ്പോ ഡോറ് തുറക്കുന്ന ഇതായിരുന്നു. അപ്പം ഇങ്ങനെ കാണിക്കുന്നതായിരുന്നു ബെല്ലോട്ട്. അപ്പോഴാണ് നിന്റെ കാണുന്നത് ബെല്ല് കണ്ടില്ലേ കഴിഞ്ഞിട്ടതായിരുന്നോ? എനിക്ക് തോന്നണാ ചേച്ചി, ഞാനല്ല ചേച്ചിടാ. അപ്പൊ കൗണ്ടർ അപ്പൊ തിരിച്ചു വന്നത് ചേട്ടൻ? ആ എന്റെ കണ്ടങ്ങോട്ട് എത്തിയില്ലാന്ന് പറഞ്ഞു, അതും ഞാനോട്ട്. അത് ഗംഭീരായി അത് ബെല്ലടിക്ക അവര് വരിക. അങ്ങനെ കൊറേ സെസ് ഇപ്പൊ എനിക്ക് തോന്നുന്നു മിക്ക ചില സിനിമകളിലൊക്കെ അങ്ങനെ തന്നെ ഇംപ്രൈസ് ചെയ്യേണ്ടി വരും. അതിന് ഇച്ചിരി കൂടെ ഒരു കുമ്പളങ്ങിയിലുണ്ടായിരുന്നു. കുമ്പളങ്ങി നൈറ്റ്സില് നമ്മള് അതില് മറ്റേ ഗ്രേസ് ഗ്രേസ് ഒക്കെ കഴിയുന്ന കിട്ടത് ചില ഡയലോഗ്സ് ഒക്കെ. ആ നമ്മള് പെട്ടെന്ന് അതില് സീൻ ഓർമ്മയില്ലേ നമ്മുടെ പ്ലേറ്റ് കൊടുക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. പ്ലേറ്റ് കൊടുക്കുന്ന സീനില് ഇഡ്ഡലി കഴിച്ചിട്ട് പോകാന്നൊരു. അപ്പൊ എനിക്ക് ഇവിടുന്ന് തന്ന ഇതിൽ ഇതൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നില്ല. ഞാൻ കൊണ്ടുപോയി പ്ലേറ്റ് കൊടുക്കുക. അപ്പൊ ചേട്ടൻ കുളിക്കാണ് പൊയ്ക്കോന്ന് പറഞ്ഞ് വേണം. അപ്പൊ ചേട്ടൻ ഇഡ്ഡലി ഉണ്ട് കഴിക്കാന്ന് പറഞ്ഞ ഒരുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കേരളയിലേന്ന് ചോദിക്കും. അപ്പൊ ഇല്ല ഞാൻ പോണെന്ന് പറയുന്ന സീനില് ഇവരൊന്നും ഷൂസ് എന്താ ഷൂസ് അയക്കാൻ മടിയായിട്ടാണ് ചോദിക്കുന്ന സീനുണ്ട്. ഗ്രേസ് കഴിഞ്ഞിട്ടതാ അതാണ് നമ്മളെപ്പോഴും അറിയണം ഇങ്ങനെയൊക്കെ അവര് എക്സ്പീരിയൻസ് പെട്ടത്. അപ്പൊ തന്നെ നമുക്കും പറയേണ്ടി വന്നു തിരിച്ച് ഇല്ല ഷൂസിലേക്ക് നോക്കണ്ടി ഷൂസിലേക്ക് നോക്കി ഷൂസ് അയക്കും പറഞ്ഞല്ല. അത് എക്സ്പീരിയൻസ് ചാൾസില് ശരിക്കും ചാൾസില് പോയെങ്കിൽ ഒന്നും ഉർവശി ചേച്ചി ആണെങ്കിലും ബാലുവർഗീസ് ആണെങ്കിലും 2023 അത്യാവശ്യം നല്ലൊരു സിനിമയായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായതോ അതിൽ അഭിനയിച്ചതിനെ കുറിച്ചിട്ടും കാസ്റ്റിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു? കാസ്റ്റിംഗ് ഈ പറഞ്ഞ പോലെ ഒരു ഓഡിഷൻ അല്ല, പെട്ടെന്ന് ഇതുപോലെ വിളിച്ചതാണ്. ഓഡിഷൻ എനിക്ക് ഒരു സിനിമയാണ് ചെയ്തതല്ലോ, മറ്റേ കുമ്പളങ്ങി നൈറ്റ്സ്. കുമ്പളങ്ങി നൈറ്റ്സ് പിന്നെ അവര് വിളിച്ചതാണ് ഫസ്റ്റ് ഓഡിഷനിൽ. ഇത് എന്നെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു ഇതുണ്ട്, ഉർവശി ചേച്ചിയാണ്, ഒരു മെക്കാനിക്കാണ്, കാർ മെക്കാനിക്കാണ്. ഞാന് മെക്കാനിക്കാണെന്ന് പറഞ്ഞപ്പോ മനസ്സിലായി. ഞാൻ പറഞ്ഞു കിളി പോയ മെക്കാനിക്ക, സാധാരണ കിളി പോയ മെക്കാനിക്ക് അതാണ് പറഞ്ഞത്. അപ്പം ഇപ്പം അങ്ങനൊരു സംഭവമാണ്. പോളിടെക്നിക്ക് പഠിച്ചിട്ട് പുള്ളി എപ്പോഴും പറയും പോളിടെക്നിക്കാണ് എന്ന് പറയുന്ന ഒരു നല്ല വേഷമായിരുന്നു. അത്യാവശ്യം ആ നല്ല ബാലുവൊക്കെ ആയിട്ട് നല്ല ഇതായിരുന്നു.
എല്ലാരും കുഴപ്പമൊന്നുമില്ല, സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഇനി ആയി വരണം, അടുത്ത ലോട്ട് എടുക്കാം നമുക്ക്. ചേട്ടന്റെ പഴയ ഡയലോഗ്സ് ഒക്കെ ചേട്ടൻ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. ഇത് എന്റെ വീടിന്റെ, ഞാൻ താമസിക്കുന്ന പള്ളുരുത്തി. ഡയലോഗ് ഒന്നും പറയല്ലേ, പ്രേക്ഷകർക്ക് മനസ്സിലാവില്ല. അത് ആ തീട്ടപ്പറമ്പിന്റെ സൈഡിൽ കൂടെ ഉള്ള വഴി. തീട്ടപ്പറമ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ പറമ്പുണ്ട്. ടിപി ഇപ്പം പുതിയ തലമുറ അതിനെ ടിപി എന്നാ വിളിക്കുന്ന, ടിപി എന്ന് വിളിക്കുന്നത്. അപ്പം പള്ളുരുത്തിയിലുള്ളതാണ്. അപ്പൊ ഇവര് അവിടെ ഇരുന്നിട്ടാണല്ലോ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ എഴുതിയത്. അങ്ങനെ ഇത് സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നതാണ്. അവിടുന്ന് അവര് പറഞ്ഞു ഇങ്ങനെ ആരാണ് ചോദിച്ചോണ്ടിരുന്ന, സൗബിനോട് വീട് എവിടെയാണെന്ന് ചോദിക്കണ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അവരോട് ഉള്ളത്. അയ്യോ പറയാൻ കാര്യം, ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ആള്, ഫാദറിന് വലിയ കാര്യം എല്ലാ സിനിമയും കാണുന്ന അദ്ദേഹത്തിൻ്റെ കൂടെ ഫസ്റ്റ് ഷോട്ടും ഫസ്റ്റും ചെയ്യുന്ന. അപ്പൊ ആ ഒരു ഇതുണ്ടായിരുന്നു എനിക്ക് ടെൻഷൻ. അപ്പം ഒരു ക്യാബിനകത്ത് തന്നെയായിരുന്നു സൗബിൻ. പുള്ളി വന്നപ്പോ തന്നെ പറഞ്ഞു, പരിചയപ്പെട്ട് കംഫർട്ടായി എന്നിട്ടാണ് തുടങ്ങിയത്. പുള്ളി നല്ല ഇതാണ് കേട്ടോ. അതിലെ ആ സീനില്ലേ ചീപ്പൊക്കെ എറിയുന്ന സീനൊക്കെ, ആ സീന് അതിന്റെ ഇടയ്ക്ക് നിങ്ങളുടെ ഒരു തീട്ടപ്പറമ്പി സാറിന്റെ അറിയത്തില്ലേ ആ ചീപ്പ്. അത് അത് പറഞ്ഞു വരുന്നതാണ്. അതും ഇതാണ്, ഇതൊന്നും സ്ക്രിപ്റ്റ് ഇല്ലാത്ത സാധനമാണ് പുള്ളി പറഞ്ഞത്. അപ്പൊ എടുത്തു കഴിഞ്ഞപ്പോ തന്നെ പുള്ളി പറഞ്ഞു, മറ്റേ തീട്ടപ്പറമ്പ് കാര്യങ്ങളൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പം ചീപ്പ് പുള്ളി പറഞ്ഞു, എന്നോട് പറഞ്ഞു ഇങ്ങനെ എറി കുഴപ്പമൊന്നുമില്ലല്ലോ ഉള്ള. ഞാൻ പറഞ്ഞു ഇല്ല എറിഞ്ഞോ, ഞാൻ തടുത്തോളാം. അതിൽ ആ ചീപ്പ് എടുത്ത് എറിയണത് അവിടെ ചെന്ന് അവരോടൊന്ന് കംഫർട്ട് ആയപ്പോ തന്നെ എനിക്കൊരു കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ ഒരു ഇത് കിട്ടി. അവരോട്ട് താളം കിട്ടിയപ്പോ തന്നെ പിന്നെ പതറി ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അവരോടൊന്ന് നമ്മള് പിന്നെ എന്തോ ഭാഗ്യത്തിന് പെട്ടെന്ന് തന്നെ അത് ഓക്കെ ആയി. അധികം ഇതൊന്നും ടേക്കൊന്നും വേണ്ടി വന്നില്ല. നന്നായിട്ട് അത് കഴിഞ്ഞപ്പം അത് കണ്ടപ്പോ ദിലീഷ് പോത്തൻ സാറൊക്കെ പറഞ്ഞ് പിറ്റേ ദിവസം വന്നിട്ട് പറഞ്ഞു കൊള്ളാം, അവരത് കണ്ടിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വലിയൊരു ഇതായിരുന്നു. നല്ല അതാണ് വൈത്തിരി അത് കിട്ടിയത്. അതിപ്പോഴും മറക്കാൻ പറ്റില്ല ആ സീനും ആ എക്സ്പീരിയൻസ്. അത് കിട്ടിയ എക്സ്പീരിയൻസ് ഷൈജു സൈക്കോ ആണോ നല്ലതാണോ? സിനിമാണ്ട കൊറേ പേർക്ക് അത് ഡൗട്ടാണ്. കൊറേ പേര് ചോദിക്കും അത് ഫഹദിന്റെ ഫ്രണ്ടാണോ അല്ലെങ്കിൽ ഫഹദിന്റെ സഹോദരനാണെന്ന്. ശരിക്കും ബ്രദറാണ്, ബ്രദറായിട്ടാണ് അവര് നമ്മളോട് പറഞ്ഞത്. അങ്ങനെ ചെയ്തോണ്ടിരുന്നത് ഫഹദിന്റെ ബ്രദർ ആ ഷമ്മി ഷൈജു. പുള്ളിയും അപ്പൊ ഒരു ചെറിയൊരു അഞ്ചു വയസ്സ കുറവ് ഉള്ള ഇതിൽ പുള്ളിക്ക് ഷൈജുവിനും ഉണ്ട് അത്. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെ ഇരുന്നത് അവരത് ഓടി ചെയ്ത് ഷൈജുന് വേണ്ടിട്ട്. ഇപ്പൊ ഇവര് ഇംപ്രവൈസ് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മുടെ കൂടെയുള്ള ആക്ടേഴ്സ്. ഷൈജുന് വേണ്ടിട്ട് ചേട്ടൻ എന്തെങ്കിലും കൈ ഒന്നുമില്ല, ഒരു ഇംപ്രവൈസ് ഒന്നുമില്ല. നമ്മളത് നേരിട്ട് ഇവരതിന്റെ ഒന്നും അത് സ്ക്രിപ്റ്റും നമുക്ക് അവിടെ വെച്ചിട്ടാണ് ഇവര് ഡീറ്റെയിൽസ് തരുന്നത്. പുറത്തൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. ഒരു ഡീറ്റെയിൽസും ഇപ്പൊ ഓഡിഷൻ ആണെങ്കിലും അതിന്റെ ഡിസ്ക്രിപ്ഷൻ ആണെങ്കിലും എന്താണ് സംഭവം എന്നൊന്നും ഡയലോഗ്സ് ഒന്നും പറഞ്ഞൊന്നില്ല. അതിനോട് ബന്ധമുള്ള വേറെ സംഭവം ജയിപ്പിച്ചു നോക്കിയുള്ളു. അവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ് ബാർബർ ഷോപ്പിലെ സീനൊക്കെ അവിടെ ചെല്ലുമ്പോഴാണ് പറയണത് ഇന്നൊരു സീനുള്ള ഡയലോഗ്സ് ഒക്കെ തന്നത്. അതൊക്കെ ഒരു കുമ്പണങ്കി എന്നൊരു സിനിമയിൽ നമുക്ക് ഒരുപാട് നല്ല ആൾക്കാരെ പുതുമുഖങ്ങളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഗ്രേസ്, അന്നാബെൻ, പിന്നെ അതേപോലെ അൻസർബൻ, അതിനൊരു മാത്യു, എല്ലാരും കുമ്പളങ്ങിലൂടെ വന്നിട്ടിപ്പോ പാനിന്റെ രീതിയിലടക്കം ശ്രദ്ധിക്കപ്പെടുന്നു. പിന്നെ ഒരുപാട് പേര്, പിന്നെ അതുപോലെ തമിഴിലുള്ള ആക്ടർ കൂടുതൽ ഇതില് മരണപ്പെടുന്നില്ല. അയാൾ കൂടുതൽ പ്രോമിനന്റ് മലയാളത്തിലാണ്. പിന്നെ അവരുടെ പേരായിട്ട് അഭിനയിച്ച പെൺകുട്ടി എനിക്ക് തോന്നുന്നു എന്റെ ഏറ്റവും വൺ ഓഫ് മൈ ഫേവറേറ്റ് മലയാളം മൂവി ഇപ്പോഴും.
ക്യാമറ ഷൈജു അതിന്റെ മധുനാരായണൻ മധുനാരായണന്റെ ഒരു സിനിമയും കൂടെ വന്നിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ മലയാളികൾ ആഗ്രഹിക്കുകയാണ്. മനസ്സേട്ടൻ കാണണ്ട, കാത്തിരിക്കാണ്. അടുത്ത കുമ്പളങ്ങി കഴിഞ്ഞിട്ട് പിന്നെ കാണുന്നില്ല. പുള്ളി തയ്യാറെടുപ്പിലാണെന്ന് ന്യൂസ് ഉടൻ പ്രതീക്ഷിക്കുന്നു. എന്റെ അമ്മ മേഡത്തിന്റെ വലിയ ഫാനാണ്, എന്നും കാണാറുണ്ട്. അങ്ങനെ ഇടക്കിടക്ക് ഞാനും കാണാറുണ്ട്. സീരിയല് കാണാറുണ്ട്. കനകം കമ്പനി കലഹം സീരിയൽ നടിമാരൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. കനകം കമ്പനി കലഹം അതല്ലേ? അത് ഒന്നും പറയണ്ട, അതൊരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ്. ഒരു മാസത്തോളം ഞങ്ങള് രജിത് സാറിന്റെ സിനിമ മാത്രമല്ല, നമ്മുടെ കൊറോണ സമയത്ത്, ആ കൊറോണ അത്ര ഇതിൽ നിൽക്കുന്ന സമയത്ത് ഷൂട്ട് ചെയ്ത പടമാണത്. ഒരു ഹോട്ടലിനകത്ത് തന്നെ ഫുള്ള് റൂം മൊത്തം നിന്ന് ചെയ്ത സിനിമ. അതൊരു അതാണെങ്കിലും തൊടുക്കൊന്നും മിണ്ടുന്നേയില്ല, സംസാരിക്കുന്നില്ല. ഇത് ഇയാൾ ആരാ നമുക്ക് ഇങ്ങനെ ഒരു ഡൗട്ട് തോന്നുന്നു. രാജേഷ് ആണെങ്കിൽ മുന്നിലിരുന്ന് കവിതകളും കഥകളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ ഇതൊരു പ്രത്യേക ഒരു ഇതന്നെ. അത് പറഞ്ഞ പോലെ ഒരു 5 മിനിറ്റ് കുറവാണ് കഥാപാത്രത്തിന്. ഇനി ഇപ്പൊ ഇനി ഇങ്ങനത്തെ കഥാപാത്രം ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ ഇനി അങ്ങനെ കാണണമെന്നാണ് എനിക്ക് പേടി. അതിലൊന്ന് ചോദിക്കുകയോ ഇരിക്കുന്ന സീൻ ഉണ്ടല്ലോ, അതുവരെ അനങ്ങാതെ ഒരു നിർവികാരമായിരുന്ന ആളങ്ങ് ഇരുന്നിട്ട് ഇത് ഞങ്ങളുടെ കാര്യമാണെന്ന രീതിയില് നിവിൻ പോളിയിൽ അവിടെ ഒതുക്കി ജെയ്സിനോട് പറയുന്നു. ഒരു മിനിറ്റ് വേണം എന്ന് പറഞ്ഞു. ആ ഡയലോഗ് ഓർമ്മ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് പറയാം? ആ അത് മറ്റേ ഗ്രേസിന്റെ അടുത്ത് ഒരു റൂമിലേക്ക് വരുന്നതാണല്ലോ കൊണ്ടുവന്നിട്ട്, അത് കുറച്ച് സീൻ ഉണ്ടായിരുന്നു. പുള്ളിക്ക് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഈ അതേ സിനിമയിൽ കുറച്ച് CCTV കാണിക്കുന്നുണ്ട്. നമ്മുടെ ഫുഡ് കൊണ്ടുവരുമ്പോ റൂമിലേക്ക് കയറുന്നതിന് മുമ്പ് പുള്ളി എടുത്തിട്ട് തുറന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിട്ട് തുടച്ച് വെച്ചിട്ട് ഒന്ന് റൂമിലേക്ക് വരുന്നത്, അങ്ങനത്തെ ഒരു ചെറിയൊരു സൈക്കോസ് ആണ് വരുന്നത്. എന്നിട്ട് അപ്പോഴാണ് ഇത് ചെയ്യുന്നത്. സീരിയലില ഫാനാണ്, പുള്ളി സീരിയൽ ഫാനാണല്ലോ. അപ്പം ഗ്രേസിനെ കാണുന്നു, സീരിയലിന്റെ കാര്യം പറയണ് കാണുന്നു. അപ്പോഴാണ് ഇതോടുകൂടി നമ്മുടെ ഗെയിം അവസാനിപ്പിച്ചിരിക്കുന്നു. ചേട്ടന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള 4 കഥാപാത്രങ്ങളാണ് ഞാൻ ഇതിൽ എഴുതിയേക്കുന്നത്. ഇനി വരുന്ന കഥാപാത്രങ്ങൾ അതിനേക്കാൾ നമ്മുടെ ഫേവറേറ്റ് ആയി മാറട്ടെ. ചേട്ടാ, അതേപോലെ നമ്മളെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ചേട്ടന്റെ പേരിലുള്ള സ്പെഷ്യാലിറ്റി, അർത്ഥം മൂവിയില് മമ്മൂക്കാന്റെ ക്യാരക്ടർ നരേന്ദ്രൻ ബെൻ എന്ന് അൻസൽ ബെൻ ആക്കിയെന്ന് പറഞ്ഞു. പക്ഷെ ഞാനിപ്പോ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ഞാൻ കുറെ സ്ഥലത്ത് റെഫറൻസിന് നോക്കുമ്പോ അൻസൽ പള്ളുരുത്തി എന്നുണ്ട്. ശരിക്കും ചേട്ടന്റെ പേരെന്താ? എല്ലാരും ചോദിക്കണം, മെയിൻ പ്രശ്നമാണ് പേര്. അൻസൽ ബെൻ അൻസൽ പള്ളുരുത്തി. ശരിക്ക് അൻസൽ കെ എം എന്നാണ് എന്റെ പേര്. ഇപ്പൊ ആദ്യ സിനിമ നമ്മൾ ചെയ്തപ്പോ കുമ്പളങ്ങി നൈറ്റ്സിൽ അവർ പള്ളുരുത്തി ആഡ് ചെയ്താണ്. പക്ഷെ ഞാൻ സിനിമയിൽ പ്ലാൻ ചെയ്തതും ഞാൻ എന്നെ തന്നെ വിളിക്കണം എന്ന് പറയുന്ന പോലെ തന്നെയുള്ള പേരാണ് അൻസൽ ബെന്നെ. അൻസൽ ബെൻ എന്ന് പറയണതിന് ഒരു കഥയുണ്ട്. അത് കഥ പറയും. കഥ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ അർത്ഥം സിനിമ പണ്ട് കണ്ട ഓർമ്മയില് ആ സിനിമ കഴിഞ്ഞപ്പോ എനിക്ക് മമ്മൂട്ടി അന്ന് ഭയങ്കര ഇതാണല്ലോ, മമ്മൂട്ടി ഫാനും. അപ്പൊ ആ പേര് അൻസൽ ബെൻ നരേന്ദ്രൻ, അത് എന്നെ ഒരുപാട് കാച്ച് ചെയ്തൊരു ഇതാണ് ആ കഥാപാത്രം. എനിക്ക് പറയാം, ഞാൻ ഇടക്കിടക്ക് കാണും. അപ്പൊ ആ പേര് ബെൻ എന്നുള്ളത് ഞാൻ എന്റെ പേരിന്റെ കൂടെ അൻസൽ ബെൻ. പിന്നെ സ്കൂളിൽ ചില നേരത്ത് ക്ലാസ്സിലൊക്കെ പിള്ളേർ ഫ്രണ്ട്സിനോടൊക്കെ പറയുന്നത് ചെറിയ ക്ലാസ് പറയുന്നത് അൻസൽ ബെൻ അങ്ങനെ അങ്ങനെ ആക്കിയിട്ട് പിന്നെ ഞാനത് തുറന്നു കൊണ്ടു അൻസൽ ബെൻ ആണ്. പിന്നെ ഒഫീഷ്യലായിട്ട് കുമ്പളങ്ങി നൈറ്റ്സ് വന്നപ്പം അൻസൽ പള്ളുരുത്തി. ഇപ്പൊ കൺഫ്യൂസ് ആണ്, പേജിലേക്ക് പോകണം അൻസൽ ബെൻ ആണ് അൻസൽ. ആക്ച്വലി എന്റെ ഫോണിൽ ഞാൻ സേവ് ചെയ്തിരിക്കുന്നത് അൻസൽ കുമ്പളങ്ങി. കുമ്പളങ്ങിന്റെ തൊട്ടടുത്തുള്ള പ്രദേശമാണ്. കുമ്പളങ്ങി സിനിമയോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ അങ്ങനെ ചേട്ടന്റെ പേര് ഞാൻ സേവ് ചെയ്തിരിക്കുന്നത്. കുമ്പളങ്ങിക്ക് അടുത്താണ് എന്റെ പേര്. കുമ്പളങ്ങി തൊട്ട് എന്ന് പറഞ്ഞ ഒരു 2 കിലോമീറ്റർ അവിടെ താമസിക്കുന്നത്. ഈ സ്ലാങ് എപ്പോഴെങ്കിലും വേറെ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം ഇപ്പൊ ഒരുപാട് പ്രാദേശിക സ്ലാങ്ങുകൾ ഇപ്പൊ കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നൊക്കെ ഉള്ള ഒരുപാട് നല്ല സിനിമകൾ വരുന്നുണ്ട്. അപ്പൊ ചേട്ടനാണെങ്കിൽ ഒരു ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി ടച്ച് ഉണ്ട് ചേട്ടന്റെ സ്ലാങ്ങിൽ. അത് എപ്പോഴെങ്കിലും വേറെ ഒരു സ്ലാങ് പിടിക്കാൻ പറ്റുമോ ചേട്ടന്? ഇപ്പൊ ചട്ടമ്പി എന്ന് പറഞ്ഞ സിനിമയിൽ ചെയ്തത് ഒരു കട്ടപ്പന
അടുത്തൊരു സ്ലാങ് അത് കണ്ടിരുന്ന ചട്ടമ്പി അതിലെ പാസ്റ്റർ ആയിട്ട് സ്ലാങ് പിടിക്കാൻ പറ്റുന്നുണ്ട്. ചില സമയത്ത് ചില സ്ലാങ് കണ്ണൂർ സ്ലാങ് പിടിച്ചു നോക്കിയിട്ടില്ല. ഇപ്പൊ വന്നതിനൊക്കെ സ്ലാങ് രീതിയിൽ ഏതെങ്കിലും കഥാപാത്രങ്ങൾ നഷ്ടപ്പെട്ടു പോവാ അങ്ങനെ എന്തെങ്കിലും ഇല്ല, അങ്ങനെ ഒന്നും ഇതായിട്ടില്ല. ഇപ്പം പേരല്ലൂർ പ്രീമിയർ ലീഗില് സ്ലാങ് അത് വള്ളുവനാടൻ പിടിക്കാനുള്ള പരിപാടിയിലായിരുന്നു. അപ്പൊ അത് വള്ളുവനാടൻ അങ്ങോട്ട് അത് കറക്റ്റ് ആയിട്ട് വന്നില്ല. അതുകൊണ്ട് എനിക്ക് ആദ്യം സ്ലാങ് ആയി വന്നിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ സ്ലാങ് ഒരു ഇതാണ്. ഇപ്പം സിനിമകളൊക്കെ കൂടുതലും പ്രാദേശിക ഇതിൽ വരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ എല്ലാം റെഡിയാവും വിശ്വസിക്കുന്നു അല്ലേ? കുറെ നേരം നിൽക്കുന്ന നമുക്ക് പോയി ഇരുന്നാലോ? അതായിരിക്കും നല്ലത്. ഇവിടെ നല്ല അവിടെ ഇരിക്കാൻ പറ്റുന്നു. അങ്ങോട്ട് തുടങ്ങി നടക്കുന്നു. ചേട്ടാ സിനിമയാണ് ഇഷ്ടവും കരിയറും എല്ലാം എന്നറിയാം. അപ്പൊ എന്താണ് ഭാവിയിൽ സിനിമയ്ക്കും അഭിനയം എന്നുള്ള ഒരു ഇതിനു വേണ്ടിട്ട്? ഭൂതം ഭാവി അതെ ഒരു ഭാവി ഇങ്ങനെ പോവാ. പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ഇല്ല. ഞാൻ അങ്ങനെ എല്ലപ്പോ ഇതുപോലെ സംഭവിച്ചു. പിന്നെ കുറച്ച് പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഡയറക്ടേഴ്സിനെ ഒക്കെ കാണുക. അവര് ഇപ്പൊ ഉള്ള ബന്ധങ്ങളൊക്കെ നല്ല ഇതിൽ കൊണ്ടുപോകുന്നു, കീപ്പ് ചെയ്തു തോന്നു. അത്രേ ഉള്ളൂ. പിന്നെ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ നമ്മുടെ അതിന്റെ ഇടയ്ക്ക് നാടകം പരിപാടികളൊക്കെ ഉണ്ട്. ഇപ്പം അത്യാവശ്യം ഒരു ചെറിയൊരു ട്രൂപ്പ് ഞങ്ങൾ പള്ളുരുത്തി കേന്ദ്രീകരിച്ച് ചെറിയ ഒരു ട്രൂപ്പ്. അപ്പൊ അതിപ്പോ ഫോൺ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതിന്റെ പരിപാടികളൊക്കെ നടക്കുന്നു. അത്യാവശ്യം ഇപ്പൊ ഇടയ്ക്ക് നാടകങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. പിന്നെ പള്ളുരുത്തിക്കാരുടെ വിശേഷം എന്തൊക്കെയാണ്? പള്ളുരുത്തിക്കാര് സിനിമാക്കാര് ഇപ്പൊ ഒരുപാടായില്ല. നമ്മുടെ ഇപ്പൊ തലവനില് അഭിനയിച്ചപ്പോഴും അവിടെ ചെന്നപ്പോഴും ഒരു പള്ളുരുത്തിക്കാരൻ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ തലവനിലാണ് നമ്മുടെ നന്ദനുണ്ണി, സുധികോപ്പ. പിന്നെ ഇപ്പം ഫാമിലി എന്ന് പറഞ്ഞ അതില മീനാരാജ്, പുള്ളിക്കാരനൊക്കെ അവിടെ തന്നെ ഉള്ളതാണ് പള്ളുരുത്തി. പള്ളുരുത്തി ഞാന് ബർത്ത് പ്ലേസ് ഫോർട്ട് കൊച്ചിയാണ്. എന്റെ ഫാദറും മദറും ഞങ്ങള് പള്ളുരുത്തി സെറ്റ് ആയതാണ്. ഫാമിലി ഫാദറും മദറും പിന്നെ വൈഫ്, മൂന്ന് കുട്ടികളുണ്ട്. എല്ലാം പള്ളുരുത്തി തന്നെയാണ്. എല്ലാം പള്ളുരുത്തി തന്നെ. ഇതിപ്പോ എല്ലായിടത്തുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. പള്ളുരുത്തി എല്ലാം കൊച്ചിക്കാരാണ്. നല്ല 2024 നല്ല വർഷമാവട്ടെ. ഒരുപാട് നല്ല സിനിമകളും അതുപോലെ സൈക്കോ അല്ലാതെ ഒരുപാട് വേറെ മറ്റുള്ള കുറെ ഷെയ്ഡുകളും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനും പറ്റട്ടെ. അതുപോലെ നമ്മുടെ പ്രേക്ഷകർക്ക് കാണാനും സാധിക്കട്ടെ. എന്താണ് ചേട്ടാ പ്രേക്ഷകരോട് എന്താണ് അവസാനമായിട്ട് പറയാനുള്ളത്? ഇതുവരെ തന്ന സപ്പോർട്ടുകൾ ഇനിയും നിങ്ങൾ തരിക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഇനിയും മുന്നോട്ടുള്ള എൻ്റെ. നമ്മളൊരു ചെറിയ തുടക്കക്കാരാണ്. സിനിമകളായി വരുന്നു, സിനിമകളൊക്കെ കാണാം. ഇപ്പം ഇറങ്ങുന്ന പടം, രണ്ട് പടം ഇറങ്ങാണ്ട് ഇപ്പം എല്ലാം കാണാം. തലവൻ കാണാം. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഗോളം. അപ്പം നന്ദി. എന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. അപ്പൊ ഇന്റർവ്യൂല് കുറെ പോരായ്മകളൊക്കെ ഉണ്ടല്ലേ? ആണോ? സാധാരണ സംസാരിക്കാനൊക്കെ ഇത്തിരി മടിയുള്ളൊരു കൂട്ടത്തിലാണ്. പക്ഷെ എന്തോ നിങ്ങളുടെ ഞങ്ങൾക്കാണെങ്കിലും ചേട്ടൻ്റെ ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ വിലപ്പെട്ട സമയം ഞങ്ങൾക്കായി തന്നെ. താങ്ക് യു സോ മച്ച്. ഒരുപാട് നന്ദി. താങ്ക് യു.